തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെ സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്ക് രാജ്ഭവനിൽ ഗവർണർ ബൻവാരിലാൽ പുരോഹിത് സ്റ്റാലിൻ ഉൾപ്പെടെ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പുതുച്ചേരിയിൽ എൻ രംഗസ്വാമിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാരും ഇന്ന് ചുമതലയേൽക്കും വർഷങ്ങൾക്കു ശേഷമാണ് മണിന്റെ അധികാര കസേര ഡി എം കെക്ക് സ്വന്തമാകുന്നത് ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി ലളിതമായി ചടങ്ങാക്കി മാറ്റുകയാണ് പത്തു വർഷം കാത്തിരുന്ന നിമിഷം മുഖ്യമന്ത്രിയായി എം കെ സ്റ്റാലിനും മുപ്പത്തിമൂന്ന് മന്ത്രിമാരുമാണ് ഗവർണർ ബൻവാരിലാൽ പുരോഹിതിൽ നിന്നും സത്യവാചകം ഏറ്റുചൊല്ലുക അണ്ണാതുരയ്ക്കും കരുണാനിധിക്കും ശേഷം ഡി എം കെയിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ ആളാണ് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന എം കെ സ്റ്റാലിൻ നിയമനിർമ്മാണ സഭയിൽ അനുഭവ സമ്പത്തുള്ളവരെയും യുവാക്കളെയും സ്ത്രീകളെയും പരിഗണിച്ചുകൊണ്ടുള്ള മന്ത്രിമാരുടെ പട്ടികയാണ് എം കെ സ്റ്റാലിൻ തയ്യാറാക്കിയിരിക്കുന്നത് ആഭ്യന്തരമടക്കം കഴിഞ്ഞ ഡി എം കെ സർക്കാരിൽ മുഖ്യമന്ത്രി എം കരുണാനിധി കൈകാര്യം ചെയ്ത വകുപ്പുകളെല്ലാം പുതിയ മുഖ്യമന്ത്രി സ്റ്റാലിൻ കൈകാര്യം ചെയ്യും യുവജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിൽ സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നെങ്കിലും അന്തിമ പട്ടികയിൽ ഇടം നേടിയില്ല സത്യപ്രതിജ്ഞ പൂർത്തിയായാലുടൻ ചേരുന്ന മന്ത്രിസഭാ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് സംബന്ധിച്ച് നിർണായക പുതുച്ചേരിയിൽ എൻ ഡി എ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ഇന്ന് ചുമതലയേൽക്കും മുഖ്യമന്ത്രി എൻ രംഗസാമി മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാജ്നിവാസിൽ നടക്കുന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ തമിഴിസൈ സൗന്ദരരാജൻ രംഗസാമിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും